നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ രാഹുൽ ഗാന്ധി ഹാജരാകുക പ്രതിഷേധ മാർച്ചോടെയാണ്. രാജ്യസഭ, ലോക്സഭ എംപിമാർ, മുതിർന്ന നേതാക്കൾ എന്നിവർ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കളോടും 12 ദില്ലിയിലെത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി രാഹുൽ ഗാന്ധി ED ഓഫീസിലേക്ക് നടന്നു പോകാനാണ് തീരുമാനം. രാവിലെയോടെ അക്ബർ റോഡിൽ നിന്നാകും പ്രതിഷേധ മാർച്ച് തുടങ്ങുക. ED നടപടി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെയും BJPയും രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു നടപടി. മാത്രമല്ല, BJPക്കെതിരെ രാഹുലിനെ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായും ഇതിനെ കോൺഗ്രസ് ഉപയോഗിച്ചേക്കും. പ്രതിഷേധ പരിപാടികൾക്ക് അന്തിമരൂപം നൽകുന്നതിനായി പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെയും വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളവരുടെയും സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും വെർച്വൽ യോഗം വ്യാഴാഴ്ച വൈകിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. വൈകിട്ട് 4 യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. രാഹുലിനൊപ്പം സോണിയക്കും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും സോണിയാഗാന്ധി ഹാജരാകില്ല. കോവിഡ് ആയതിനാൽ ഹാജരാകുന്നതിന് 3 സാവകാശം വേണമെന്ന സോണിയാഗാന്ധിയുടെ ആവശ്യം ED അംഗീകരിച്ചിട്ടുണ്ട്. കള്ളപ്പണ നിരോധന നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്താനാണ് രാഹുലിനും സോണിയാഗാന്ധിക്കും ED നോട്ടീസ് നൽകിയത്. 2012 മുൻ MP സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ ED നടപടി. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ AGL സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയും ഉണ്ടെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതി. 2000 ആസ്തിയുള്ള ഹെറാൾഡിന്റെ സ്വത്തുക്കൾ 50 ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരിയുള്ള യങ് ഇന്ത്യ സ്വതന്ത്രമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം. ED നടപടി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെയും BJPയും നേരിടാനുള്ള രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. മാത്രമല്ല, BJPക്കെതിരെ രാഹുലിനെ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി ഇതിനെ കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രതിഷേധ പരിപാടികൾക്ക് അന്തിമരൂപം നൽകുന്നതിനായി പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെയും വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളവരുടെയും സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും വെർച്വൽ യോഗം നടക്കുന്നുണ്ട്. രാജ്യസഭ, ലോക്സഭ MPമാർ, മുതിർന്ന നേതാക്കൾ എന്നിവർ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകും. ഇതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ നേതാക്കളോടും 12 ദില്ലിയിലെത്താൻ നിർദ്ദേശവും നൽകിയത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ED വിളിപ്പിച്ചതിലൂടെ വന്നിരിക്കുന്നത്.